ഹലോ കൂട്ടുകാരെ, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം മറ്റൊന്നുമല്ല, നമ്മളിത്തിരി പച്ചക്കറി വിത്തുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം നമ്മുടെ കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വിത്ത് നല്ലതല്ല എങ്കിൽ നമ്മുടെ എഫർട്ടെല്ലാം വെറുതെ ആവും. അപ്പോൾ വിത്ത് മുളയ്ക്കാതെ വരികയും വിളവ് കിട്ടാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സ് തന്നെ ഒരു മടുപ്പാവും. അപ്പോൾ പണ്ടത്തെ പഴഞ്ചൊല്ല് പോലെ തന്നെ വിത്ത് ഗുണം 10 ഗുണം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പ്രധാനമായിട്ട് 3 പേരുടെ കയ്യിൽ നിന്നാണ് വിത്തുകൾ വാങ്ങാറുള്ളത്. ഒരാളെ കൃഷി ചെയ്യുന്നവരെല്ലാവരും അറിയും, ബിൻസി ഫാമിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ബിൻസി ചേച്ചി ഞാനൊരു 6 വർഷത്തെ പരിചയമുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു സുഹൃത്തും കൂടിയാണ് ബിൻസി ചേച്ചി. അപ്പോൾ സീസൺ വെജിറ്റബിൾ ബീൻസ്, അപ്പോൾ ഇവയെല്ലാം ബിൻസി ചേച്ചിയുടെ ഫാമിൽ നിന്നാട്ടോ വാങ്ങുന്നത്. അപ്പോൾ അടുത്തത് വാങ്ങുന്നത് കർഷക സുഹൃത്തും കൃഷിയിലെ സംശയങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചേർപ്പിൽ നിന്നുള്ള ജലീൽ കാക്കുക്കാട് കയ്യിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വാങ്ങിയത് നമ്മൾ സഫാവി അഗ്രോ ടീമിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മുഹമ്മദ് തൻസിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ എല്ലാം ഉടമ. അപ്പോൾ തൻസിയും നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ ഈ വിത്തുകളെല്ലാം നല്ലൊരു ക്വാളിറ്റി വിത്തുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ നല്ല വിളവും കിട്ടുന്നുണ്ട്. അതിലുപരി ഇവരുടെ ഫാമിൽ തന്നെ വിത്തിൻ്റെ ഗുണമേന്മയും ജെർമിനേഷനും എല്ലാം നോക്കിയ ശേഷമാണ് കേട്ടോ വിത്ത് എല്ലാവരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിത്തും നന്നായി മുളയ്ക്കുന്നുണ്ട്. പിന്നെ ചില വിത്തുകളൊക്കെ നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടാറില്ല. അപ്പോൾ ഇവരുടെ സൈറ്റിൽ ഒരുവിധം വെറൈറ്റി വിത്തുകളെല്ലാം ഉണ്ട്. ഇമ്പോർട്ട് ചെയ്ത വിത്തുകളും ഇതിലുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ യുവകർഷകനായ സംസ്ഥാന അവാർഡ് ജേതാവ് കേട്ടോ നമ്മുടെ ശ്യാമോഹൻ. ശ്യാമോഹൻ്റെ തണ്ണിമത്തൻ കൃഷിയിലൊക്കെ സഫാവി അഗ്രോയുടെ തണ്ണിമത്തൻ സീഡാണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത്. നല്ല വിത്തുകൾക്കൊക്കെ നല്ലൊരു പങ്ക് അവിടെ ശ്യാമോഹനും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല വിത്തുകളാണ്. ശ്യാമോഹനും നല്ലൊരു സുഹൃത്താണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അധികം വിത്തുകളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. കുറച്ച് ക്രീപ്പേഴ്സാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പം മുമ്പ് കുറേ വിത്തുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഒരു മഴക്കാലത്ത് കുറച്ചും കൂടെ വിത്തുകൾ നമ്മൾ വാങ്ങും. അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് വിത്ത് നല്ല ഗുണമേന്മയുള്ള വിത്ത് വേണമെന്നുള്ളവർക്കൊക്കെ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ സൈറ്റിൻ്റെ നമ്പർ. ഞാനും ആദ്യമൊക്കെ കൃഷി തുടങ്ങിയ ഉടനെയൊക്കെ നല്ല വിത്തുകൾ കിട്ടാതെ ഒരുപാട് പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗുണമേന്മയില്ലാത്ത വിത്തുകൾ വാങ്ങിയിട്ടും അത് വിത്ത് മുളയ്ക്കാതെയും അതുപോലെ വിളവില്ലാതെയൊക്കെ പിന്നെ ഓരോ കർഷക സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ടപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഓരോ വിത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നല്ല വിത്തുകൾ തേടാൻ തുടങ്ങിയത് നല്ല വിത്തുകൾ നമ്മൾ ജെനുവിനായ സെല്ലേഴ്സിൻ്റെന്ന് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇതിലിപ്പോൾ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ക്രീപ്പേഴ്സ്, പാവൽ, അതുപോലെ തന്നെ മത്തൻ, ബട്ടർനട്ട് മത്തൻ, 1 കിലോ മത്തൻ, അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് അധികം സീഡൊന്നും ഇപ്പോൾ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ വേനൽ തുടങ്ങി, വെള്ളത്തിൻ്റെ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ആവും നമുക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാട് കൃഷിയില്ല. എന്നാലും കുറച്ച് ഇപ്പോൾ ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങളാണ് കേട്ടോ, വിത്തുകളാണ് ഇപ്പോൾ ഓർഡർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വന്നിട്ടുള്ളതും അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ വിത്തുകൾ വില കൊടുത്ത് വാങ്ങുന്നതിന് പുറമേ നമ്മുടെ കർഷക സുഹൃത്തുക്കൾ കേരളത്തിനകത്തും പുറത്തുള്ളവരും ഇനിയിപ്പോൾ അതെല്ലാം ഇന്ത്യക്ക് പുറത്തുനിന്നവരെ നമുക്ക് വിത്തുകൾ അയച്ചു തരാറുണ്ട്, വരുമ്പോൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെയിലുള്ള വെറൈറ്റികൾ അങ്ങോട്ടും കൊടുക്കും, അവരിങ്ങോട്ടും തരും. അങ്ങനെയൊക്കെയുള്ളൊരു ഷെയറിങ്ങും നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ വിത്ത് നശിച്ചു പോയി കഴിഞ്ഞാലും അത് ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഷെയറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യാറുണ്ട്. നമ്മുടെ നല്ല സുഹൃത്തുക്കൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൃഷി ചെയ്തു പോരുന്നവരാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് വിത്ത് നല്ലത് കിട്ടാനായിട്ട് ഇതിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പം ഞാൻ വാങ്ങിച്ച വിത്തുകൾ സീഡ് കോണിൻ്റെ, അതുപോലെ തന്നെ വാട്ടർമെലൺ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ റെഡ് ബ്യൂട്ടി വെണ്ട, മായ, പാവൽ, അതുപോലെ തന്നെ നല്ല പച്ച കരിമ്പച്ച പാവൽ, പാലി, പിന്നെ ചുവന്ന പയർ, ബട്ടർനട്ട് മത്തൻ, പിന്നെ വാങ്ങിച്ചേക്കുന്നത് 1 കിലോ വരുന്ന യെല്ലോ കളർ മത്തൻ കേട്ടോ. അതൊക്കെ നല്ല വെറൈറ്റിയാണ് കേട്ടോ. നമുക്കൊക്കെ മുറിക്കാതെ ഒരു വലിയ മത്തനൊക്കെ നമുക്ക് ഉണ്ടായി വരുമ്പോൾ നമുക്കത് മുറിച്ചൊക്കെ പകുതി വെക്കണം. അപ്പോൾ ഈ മത്തനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബട്ടർനട്ട് മത്തനായാലും 1 കിലോ മത്തനായാലും അങ്ങനെ മുറിച്ച് വെക്കൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതാണ് എനിക്കത് തോന്നണു. സാധാരണ മത്തനയിൽ എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നി ഈ മത്തനുകളൊക്കെ. പിന്നെ ചെറുതാണ്, 1 കിലോയ്ക്ക് താഴെ വരുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരു നേരത്തെ വീട്ടാവശ്യത്തിനൊക്കെ നന്നായിട്ട് ഉണ്ട് കേട്ടോ. പിന്നെ മത്തൻ ഒക്കെ നല്ല ടേസ്റ്റുള്ള മത്തനാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ.
നമുക്ക് ഓരോ വിത്തുകളും കണ്ടാൽ തന്നെ അറിയാം കേട്ടോ വിത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. നല്ല വിത്തുകൾ നല്ല ഭംഗി നല്ല അഴകിലും തന്നെ ഇരിക്കും കേട്ടോ. ചിലത് നല്ല പൂപ്പലൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിത്തുകളൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് അത് മുളയ്ക്കാത്ത ജെർമിനേഷൻ്റെ ടൈം കഴിഞ്ഞ വിത്തുകളൊക്കെ. അപ്പോൾ ഈ ഇതിലെല്ലാ വിത്തും നമുക്ക് ആവശ്യമില്ല കേട്ടോ. വീട്ടുകൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു 4 വിത്ത് 5 വിത്തൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം, അടുത്ത കൃഷിക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ വീട്ടുകൃഷി ചെയ്യുമ്പോൾ കുറച്ച് വിത്തിൻ്റെ ആവശ്യമുള്ളൂ. മത്തനൊക്കെ ഒരു 2-3 കട പിടിപ്പിച്ചാൽ മതി. അതുപോലെ തന്നെ പാവലൊക്കെ 2 മൂട് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പന്തലിൽ കയറ്റി കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും കേട്ടോ. അതുപോലെ നന്നായിട്ട് കായ്ഫലമുള്ള വിത്തുകളാണ് കേട്ടോ. അപ്പോൾ ഇത് കുതിർത്തൊന്നും വേണ്ട. ഈ വിത്തുകൾ വാങ്ങുന്നവർ ഡയറക്റ്റ് പാകി മുളപ്പിച്ചാൽ മതി കേട്ടോ. കുതിർത്താനൊന്നും നിൽക്കരുത്. അപ്പോൾ നന്നായി മുളയ്ക്കുന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടുള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വിത്ത് നല്ല വിത്ത് കിട്ടാനില്ല എന്നൊക്കെ വിഷമിച്ച് നടക്കുന്നവർക്കൊക്കെ ഈ വീഡിയോയിൽ അതിലെ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ നമ്പർ എടുത്തിട്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അവരുടെ സൈറ്റിൻ്റെ നമ്പർ തന്നെയാണ്. അപ്പോൾ സൈറ്റിൽ കയറിയിട്ട് ആവശ്യമുള്ളത് എടുത്തിട്ട് നോക്കിയാലും മതി കേട്ടോ. പിന്നെ ഈ ഇതിൽ കാണിച്ചേക്കുന്ന ചീരകളൊക്കെ അവരുടെ സൈറ്റിലുള്ള വെറൈറ്റികളുണ്ട്. ഇങ്ങനെ വെറൈറ്റികളൊന്നും നമുക്ക് പൊതുവേ മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടാറില്ല, അഗ്രോ ഷോപ്പിൽ നിന്നും കിട്ടാറില്ല. പക്ഷേ ഈ ചീരകളെല്ലാം അവരുടെ കയ്യിലുള്ള വെറൈറ്റികളാണ് കേട്ടോ. ചീര വിത്തൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ വർഷത്തേക്കുള്ളത് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചീര വിത്തൊന്നും വാങ്ങാറില്ല. നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് എപ്പോഴും ഉണ്ടാവും. അടുത്ത കൃഷിക്കായിട്ടുള്ള നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കും. അത് കാരണം കൊണ്ട് തന്നെ അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങാം കേട്ടോ. ഈ എല്ലാ ചീരയുടെ വിത്തുകളും അവരുടെ സൈറ്റിലുണ്ട്. പിന്നെ നമുക്ക് എവിടെയും കിട്ടാത്ത കുറേ ഒരുപാട് വിത്തുകളുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ സൈറ്റിൽ. അപ്പോൾ അവരുടെ നമ്പർ ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആവശ്യമുള്ളവർക്ക് ഇത് കയറി വാങ്ങാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെറിയ അടുക്കള തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കൾക്കും അതുപോലെ അടുത്ത തലമുറയ്ക്കും നമുക്കും വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം കേട്ടോ. ചെറിയ രീതിയിലെങ്കിലും ഇപ്പോൾ എല്ലാവരും ചെയ്യണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.